കോവിഡ് കാലത്ത് തിയേറ്ററുകളെ ഉണർത്തിയ ആദ്യ മലയാള സിനിമ വെള്ളം ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. ആ സന്തോഷം സിനിമാ പ്രവർത്തകരും കലാപ്രേമികളും തിയേറ്ററുകാരും ഒരുമിച്ച് പങ്കിട്ടു. കോഴിക്കോട് വെള്ളിപ്പറമ്പ് ഇമാക്സ് തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സിനിമാ നടൻ ഹരീഷ് കണാരൻ കേക്ക് മുറിച്ചു. ഒപ്പമുള്ളവർ ആ മധുരം ഏറ്റുവാങ്ങി. പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത വെള്ളം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് ഹരീഷ് പറഞ്ഞു. കുടുംബത്തിലെ ഓരോ ആൾക്കാരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം വളരെ നല്ലൊരു സിനിമയാണ്. ജയേട്ടൻ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യസീൻ എന്ന് പറഞ്ഞാൽ ഇയാളെ ഓരോരുത്തരും ഇയാളെ അവഹേളിച്ച് ഇയാളെ ഒഴിവാക്കി, കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി, മക്ക മോളൊഴിവാക്കി, ഭാര്യ ഒഴിവാക്കി. അതൊക്കെ സമയത്ത് നമ്മൾ കുടുംബമായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം കോവിഡ് ഇതിൻ്റെ ശേഷം ഞാനും ഫസ്റ്റ് തിയേറ്ററിൽ വരുന്നതാണ്. അപ്പം എന്തായാലും ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ വന്ന് കുറേ പടങ്ങൾ, ഇവിടെ സരോജ് എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരുന്നുണ്ടായിരുന്നു, ടോക്കീസ്, എത്രയോ പടങ്ങൾ ഇവിടെ വന്ന് കണ്ടാണ്. ഇവിടെ ഈ സ്ഥാനത്ത് ഒരു ഗംഭീര തിയേറ്റർ വന്നതിൽ അടിപൊളിയാണ്. കാരണം സന്തോഷം, എനിക്കൊക്കെ ഇവിടെ പെട്ടെന്ന് വന്ന് കണ്ടുപോകാൻ പറ്റുന്നൊരു തിയേറ്ററാണ്. കാരണം പിന്നെ നല്ല സിനിമ ആൾക്കാർ സ്വീകരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. അപ്പം എന്തായാലും ഇനി നല്ല നല്ല സിനിമകൾ കുറേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മുഴുക്കുടിയനായിരുന്ന തളിപ്പറമ്പ് സ്വദേശി മുരളി കുന്നുംപുറത്തിൻ്റെ ജീവിതമാണ് വെള്ളം സിനിമ. വെള്ളം മുരളിയായി ജയസൂര്യയുടെ പകർന്നാട്ടം ഓരോ തവണ കാണുമ്പോഴും തൻ്റെ കണ്ണുകൾ നിറയുന്നുവെന്ന് മുരളി കുന്നുംപുറത്ത്. സിനിമ നന്നായി നല്ല രീതിയിൽ ഓടുന്നുണ്ട്. എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജും വാട്സാപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഇത് കണ്ടിട്ട് നമ്മളെപ്പോലെ കുടിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്ക് കുടി നിർത്തി നിലവിലൊരു കൂടി നിർത്താൻ പറ്റിയതിലൊരു സന്ദേശം വരുന്നുണ്ട്. അങ്ങനെ കുറേ ആൾ വിളിച്ചു പറഞ്ഞു, പേര് ഇവിടെ പറയുന്നില്ല ആൾക്കാരെ. പിന്നെ കുറേ ആൾ നമ്മളിന് കൂടി നിർത്താൻ പോകുന്നു, വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാൻ പോകുന്നു, അങ്ങനെ ഒരു അങ്ങനെ കുറേ ആൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഈ സിനിമേൻ്റെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ സിനിമയും പിന്നെ ഞാൻ പറഞ്ഞു, ഇതിന് സിനിമാറ്റിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അവസാനമൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കുടിച്ച് മദ്യപിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ബോധമൊന്നുമില്ല. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇങ്ങനൊരു സിനിമയിലേക്ക് നമ്മളെ ചുറ്റുപാടുള്ള ഒരു വിഷമം നമ്മൾ കാണാൻ പറ്റുന്നു. അത് ഒരു അതങ്ങനെയല്ല, ബാക്കി എല്ലാവർക്കും ഉണ്ടാവില്ല. ആകാശമായവളെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിൻ്റെ രചയിതാവ് നിതീഷ് നടേരിയും ഇമാക്സ് സിനിമാസിൽ വെള്ളത്തിൻ്റെ വിജയമധുരം പങ്കിടാനെത്തിയിരുന്നു. ഭയങ്കര സന്തോഷം. കാരണം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടക്കം സിനിമാ ഗാനത്തിൽ പാട്ടുപെട്ടിയിൽ അന്ന് നമ്മൾ കേട്ട് കേട്ടറിയണം എന്നൊരു പാട്ടായിരുന്നു. പക്ഷെ അത് ജയേന്ദ്രമാഷ പോലൊരു മഹാഗായകനൊക്കെ പാടിയെങ്കിലും പാട്ട് സിനിമയിലധികം ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ പ്രജേഷ് സെൻ എന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹം കാണിച്ചത് ഈ സിനിമയിലാണ്. നാല് പാട്ടുകൾ നമുക്ക് തന്നു. ഇൻ്റർവെല്ലിന് ശേഷം വരുന്ന നാല് പാട്ടുകൾ, അതിൽ ആകാശമായവളെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടതായിട്ട് മെസ്സേജായിട്ടും അല്ലാണ്ടൊക്കെ ഫോൺ വിളികളായിട്ടൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. വെള്ളിപ്പറമ്പിലെ സരോജ് തിയേറ്ററാണ് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഇമാക്സ് സിനിമാസായി മാറിയത്. ജനുവരിയിലായിരുന്നു ഉദ്ഘാടനം. അശോകൻ ഇടക്കോത്താണ് ഇമാക്സ് സിനിമാസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഇ ന്യൂസ് കോഴിക്കോട്.